ഹായ് ഓൾ, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MMPC 008 ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന MBAയിലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് പേപ്പറിന്റെ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പേപ്പറിനകത്ത് എന്തെല്ലാമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. സോ ഈ ഒരു പേപ്പറിനകത്ത് നമുക്ക് 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. സെക്കൻഡ് ബ്ലോക്ക് ഇൻഫർമേഷൻ സിസ്റ്റം. തേർഡ് ബ്ലോക്ക് സിസ്റ്റം അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഫോർത്ത് ബ്ലോക്ക് സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജേഴ്സ് ഡിസിഷൻസ് എന്ന് പറയുന്ന 4 ബ്ലോക്കുകളാണ് വരുന്നത്. ഇനി ഓരോ ബ്ലോക്കും എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ്, ദെൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ്, ദെൻ നെറ്റ്വർക്കിംഗ് ടെക്നോളജി. ഈ ഓരോ യൂണിറ്റിലും എന്തെല്ലാമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി, എങ്ങനെയാണ് IT എന്ന് പറയുന്നത് ക്രിയേറ്റ് ആവുന്നത്, പ്രോസസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, സെക്യൂർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ്. സിസ്റ്റം എന്താണെന്നും ആ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ ഏതൊക്കെയാണെന്നും അതിന്റെ യൂസേജ് എന്തെല്ലാമാണെന്നാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഏതൊരു സ്മാർട്ട് ഡിവൈസസ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതിന്റെ വർക്കിംഗ് ഓക്കെ ആണെന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും, സർട്ടൻ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയർസ് പ്രോപ്പർ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓക്കെ ആണെന്ന് പറയാൻ പറ്റൂ. സോ എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നുള്ളതും, ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ നമ്മൾ മെയിൻലി ബേസിക് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്നും പറയും. ഓക്കെ, ഫർദർ ഇതിനെ നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർസിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ അത്തരം സോഫ്റ്റ്വെയർസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നെറ്റ്വർക്കിംഗ് ടെക്നോളജി. ഈ യൂണിറ്റിനകത്ത് എങ്ങനെയാണ് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവുന്നത്, എന്തെല്ലാം ആണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്, ഇതിന്റെ എല്ലാം ഡീമെറിറ്റ്സും മെറിറ്റ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് നമ്മളിവിടെ കണ്ടു ചെയ്യും. സോ സെക്കൻഡ് ബ്ലോക്കിനകത്ത് വരുന്നത് 4 യൂണിറ്റ്സ് തന്നെയാണ്. MIS ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട്. ഇൻഫർമേഷൻ സിസ്റ്റം, എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി, ദെൻ ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം, DSS ആൻഡ് IS, ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ, ഇങ്ങനെ യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി MIS ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സപ്പോർട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഇൻഫർമേഷൻ സിസ്റ്റം, എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നും അതുപോലെ ഓരോ IT റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും നമ്മൾ ബിസിനസ്സിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സുമാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം, DSS, IS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതുപോലെ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യം, അതുപോലെ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സിസ്റ്റത്തിന്റെ യൂസേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ്. നമ്മളിന്ന് ഒരുപാട് സ്മാർട്ട് ഡിവൈസസും അതുപോലെ സ്മാർട്ട് ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ തേർഡ് ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബിൽഡിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ്. ഓക്കെ, ഇനി ഇതിനകത്ത് ബിൽഡിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം, എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്,
അതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഡിവൈസസ് ഏതൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഏതെല്ലാം യൂസ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈനിങ്. അനാലിസിസ് എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ. നമ്മൾ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും ലൈഫിലാണെങ്കിലും വട്ടെവർ ഇറ്റ് ഈസ് അനാലിസിസ് അത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് ബിസിനസ് നമുക്ക് ബിസിനസ്സിനെ അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് അതിന്റെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ആയിട്ടുള്ള ഡിസൈനിങ് ടൂൾസും അനാലിസിസ് ടൂൾസും എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ്. ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആ യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 4 ആണ്, നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്കിനകത്ത് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഡാറ്റാബേസ് റിസോഴ്സ് മാനേജ്മെന്റ്, ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആപ്ലിക്കേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, എമർജിംഗ് ട്രെൻഡ്സ് ഇൻ IT, ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്നത് ഡാറ്റാബേസ് റിസോഴ്സ് മാനേജ്മെന്റ്. കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഡാറ്റാബേസ് അല്ലെങ്കിൽ DB എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഡാറ്റാസിനെ പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ്. ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഡാറ്റേനെ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, അതുപോലെ എങ്ങനെ ഡാറ്റേനെ നമുക്ക് ഇവോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും, നമ്മുടെ നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, സ്റ്റോറേജ് മൈൻ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റേനെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആപ്ലിക്കേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത് ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു IT ആപ്ലിക്കേഷൻ ആണ് AI എന്ന് പറഞ്ഞാല്. സോ ബിസിനസ്സിനകത്ത് ഈ AI ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദെൻ നമ്മുടെ ഫൈനൽ ബ്ലോക്ക് എന്ന് പറയുന്നത് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ IT. ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ IT ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസ് എന്ന രീതിയിൽ നമ്മുടെ ലൈഫിലും ഡിസിഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ ആപ്ലിക്കേഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഓരോ ആപ്ലിക്കേഷൻസും നമ്മൾ ട്രെൻഡ് വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളുടെ കയ്യിലേക്ക് എത്തുന്ന ഓരോ ആപ്ലിക്കേഷൻസിന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ് എന്നുള്ളത് യൂസേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ വാല്യുബിൾ തിങ്സിനെയും എല്ലാം നമുക്ക് സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മളിലേക്ക് എത്തുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ ത്രെഡ്സ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് അത് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 15 യൂണിറ്റോടുകൂടി 4 ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു പേപ്പറിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ യൂണിറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.